കോട്ടപ്പുറം ചീഞ്ഞു നാറുമ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കുന്നവർക്കെതിരെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടും കോട്ടപ്പുറം നിവാസികൾക്ക് ദുരിതം അവസാനിക്കുന്നില്ല. കാണാം ജി ഫോർ യു സ്പെഷ്യൽ റിപ്പോർട്ട്. ഇത് തൃശൂർ കോട്ടപ്പുറം റോഡ്. കോട്ടപ്പുറം ഗേറ്റിന് സമീപത്ത് നിന്നും എം ജി റോഡിലേക്ക് കയറാനുള്ള എളുപ്പവഴി. ഒന്നും രണ്ടുമല്ല, നിരവധി വാഹനങ്ങളും യാത്രക്കാരും ദിനവും കടന്നു പോകുന്ന വഴിയാണ്. അത്തരത്തിലൊരു വഴിയുടെ കഴിഞ്ഞ കുറെ കാലമായുള്ള അവസ്ഥയുടെ നേർചിത്രമാണ് ഈ കാണുന്നത്. ഹോട്ടൽ മാലിന്യവും കുപ്പി, പ്ലാസ്റ്റിക്, കടലാസ്, കൂൾ ഡ്രിങ്ക്സ്, പച്ചക്കറി തുടങ്ങി ഒട്ടുമിക്ക എല്ലാ തരത്തിലുള്ള എല്ലാവിധ മാലിന്യങ്ങളും തള്ളുന്ന പ്രദേശം. പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ മാത്രമാണ് കാണാതെ പോകുന്നത്. മാലിന്യ നിർമാർജനത്തിന് പുരസ്കാരം വാങ്ങിയിട്ടുള്ള കോർപ്പറേഷൻ ഭരിക്കുന്ന നാടാണിതെന്ന് പോലും ആരും മറക്കരുത്. കുന്നുകൂടുന്ന മാലിന്യങ്ങൾ വാർത്തകളിൽ നിറയുമ്പോൾ മാത്രം ആവേശത്തിൽ നീക്കം ചെയ്യുന്ന ഭരണാധികാരികൾ നാട്ടിലെ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾക്കും ആക്കം കൂട്ടാനാണ് വഴിയൊരുക്കുന്നത്. കാണാൻ വേണ്ടി വെച്ച ഫ്ലെക്സ് ബോർഡ് പോലും കാടുമൂടി തുടങ്ങിയതല്ലാതെ പ്രശ്നപരിഹാരം ഇന്ന് വിദൂരമാണ്. രാഗമാലികപുരം, പൂങ്കുന്നം, പൂത്തോൾ, കോട്ടപ്പുറം, നായ്ക്കനാൽ, ചക്കാമുക്ക്, എം ജി റോഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മാലിന്യ ചാക്കുകളാണ് ഈ പ്രദേശത്ത് കൊണ്ടിടുന്നതെന്ന വ്യാപക പരാതികൾ ഉയർന്നിട്ടും സി സി ടി വി സ്ഥാപിക്കണമെന്നും മാലിന്യം നീക്കം ചെയ്യണമെന്നുമുള്ള നാട്ടുകാരുടെ ആവശ്യവും വെള്ളത്തിൽ വരച്ച വര പോലെ മാത്രം ശേഷിക്കുകയാണ്. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും കേൾക്കാത്ത കൗൺസിലർ അടക്കമുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിന് വെച്ച ഫ്ലെക്സ് ബോർഡ് പോലും കാടുപിടിക്കാൻ തുടങ്ങണമെങ്കിൽ പ്രശ്നത്തിന്റെ പഴക്കം എത്രത്തോളമുണ്ട് എന്നും ഊഹിക്കാം. പ്രദേശത്തെ അഞ്ചു വീട്ടുകാർ ചേർന്ന് സ്ഥാപിച്ച ഫ്ലെക്സ് പോലും അധികം വൈകാതെ മാലിന്യത്തിലേക്ക് ദ്രവിച്ചു വീണാലും കൂടുതൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇത് തൃശൂരാണ്, കോർപ്പറേഷനാണ്. ഇങ്ങനെയേ നടക്കൂ. ജി ഫോർ യു ന്യൂസ്, തൃശൂർ.